ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ട്രോഫി പുഷിങ്ങിൻ്റെ ഡേ 3 ആണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ടൈറ്റൻ ലീഗ് 3 ലാണ്. അതുപോലെ തന്നെ നമ്മളൊന്ന് ടൈറ്റൻ ലീഗ് 2 ലേക്ക് പുഷ് ചെയ്യുന്നിരിക്കും. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ സ്ട്രാറ്റജി ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഇത്രയും ദിവസം ഹൈബ്രിഡാണ് യൂസ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സീസൺ എൻ്റെ വെറും 7 ദിവസവും 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അതിന് മുമ്പേ തന്നെ നമ്മളെന്തായാലും ലെജൻഡ് അടിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ QC ലാവലൂൺ അറ്റാക്ക് സ്ട്രാറ്റജിയാണ്, നമ്മുടെ ടൗൺ ഹാളിൽ ചൊല്ലുവിലെ. ഓക്കെ, ഞാൻ സ്ട്രാറ്റജി ഒന്ന് ജസ്റ്റ് മാറ്റി പിടിച്ചാണ്. ഞാൻ എപ്പോഴും ഹൈബ്രിഡ് തന്നെ കളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അധികം പേര് പറയുന്നില്ലായിരുന്നു വേറെ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ നമ്മുടെ QC ലാവലൂൺ വെച്ചിട്ടാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ അറ്റാക്സിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഹിറ്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ബേസാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ റെഗുലറായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നിരിക്കും, ഞാൻ ലാവലൂൺ അധികം കളിക്കാറില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ലാവലൂൺ അത്ര എക്സ്പീരിയൻസ് ഇല്ല. ഓക്കെ, എക്സ്പീരിയൻസ് ആയി വരുന്നുള്ളൂ, കാരണം ഞാൻ ഡെയിലി കളിക്കാത്തതുകൊണ്ട് എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ എക്സ്പീരിയൻസ് ആക്കാൻ പറ്റുന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ FF കൊടുത്ത് അതുപോലെ തന്നെ QC സ്റ്റാർട്ട് ചെയ്ത് ഒരു ആർച്ച് ടവറും ഒരു കാനോണും അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ഈ ഒരു മോട്ടോറും ഞാനൊരു ബലൂണിനെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് QC ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ക്യൂവിനെ അവിടെ നിന്ന് ഉള്ളിലോട്ട് കയറുന്നുണ്ട്. വാൾ ബ്രേക്കറൊക്കെ സക്സസ്ഫുള്ളായി പൊട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്യൂവിനിപ്പോൾ അവിടെ ഒരു കൊക്കോലൂണിയും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ നല്ല ഹിറ്റ് ഇടുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, അപ്പോൾ ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു റെയ്ഡ് സ്പെൽ കൊടുക്കാം. ഒപ്പോണൻ്റ് ക്യൂവിനും ഉണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു മിനിയണ്ണയും എൻസിൽ കൊടുക്കാം. ഓക്കെ, അപ്പം ആ ക്യൂന് എടുത്തരാൻ മതിയോ? ഓ, ജസ്റ്റ് മിസ്. ക്യൂണിൻ്റെ എബിലിറ്റി അപ്പോഴത്തേക്ക് പോയിപ്പോയി, ജസ്റ്റ് മിസ്സാണ്. പക്ഷേ ജസ്റ്റ് ഒരു ഇത്തിരി കൂടി ഹീൽ കിട്ടിയില്ലെങ്കിൽ ആ എബിലിറ്റി പോലായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, അവിടെയുള്ളൊക്കെ എടുത്തിട്ടുണ്ട്. ഈഗിൾ അടക്കം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ FF കൂടെ നല്ലൊരു വാല്യൂ എടുത്ത് തന്നിട്ടുണ്ട്. ഇനി അവിടെയുള്ള ഒരു മൾട്ടി ഇൻഫോണും കൂടി നമ്മുടെ ഒരു FF എടുത്തിരുന്നിരിക്കും. അവിടെ സിംഗിൾ ഇൻഫോണ് കയറി പിടിക്കുന്നുണ്ട്. ഒരു ഫ്രീസ് കൊടുക്കുക, ഫുള്ള് സീനാണ്. ഓക്കെ, അവിടെ ക്യൂന് വാൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുക. വാൾ ബ്രേക്കർ ഇപ്പുറത്തേക്കുമാണ് പോകുന്നത്. ഒരു റേഞ്ച് അവിടെ കൊടുക്കുക. ഒരു ക്യൂന് വെച്ചിട്ട് ടൗൺ ഹാളും കൂടി നമുക്ക് എടുക്കണം. എന്നാൽ നമുക്ക് നല്ല വാല്യൂ ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഫ്രീസ് ചെയ്യാം. നമ്മുടെ ഒരു സിംഗിൾ ഇൻഫോണ് ജസ്റ്റ് ഒന്ന് ഫ്രീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടൗൺ ഹാളും കിട്ടിയിട്ടുണ്ട്. അടിപൊളി വാല്യൂ. QC വെച്ചിട്ട് നമുക്ക് ഈഗിള്, മൾട്ടി ഇൻഫോണോ, ടൗൺ ഹാളോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അടിപൊളി വാല്യൂ ആണ്. ഒരു ഇൻവിയും കൂടി കൊടുക്കുക. ക്യൂന് എന്നിട്ട് ഞാൻ കൊല്ലം വിടുന്നില്ല, കാരണം നമ്മളെ QC വെച്ചിട്ട് തന്നെയാണ് കളിക്കുന്നത്. നമ്മുടെ കൈമിൽ കിങ്ങും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യൂന് വെച്ചിട്ട് തന്നെ എല്ലാ വാല്യൂ നമുക്ക് എടുത്താൽ മതിയാവും, കാരണം അല്ലാതെ നമുക്ക് ഡിഫിക്കൾട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ലാവലൂൺ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ക്യൂനിപ്പോൾ ചാവുന്നിരിക്കും. ക്യൂനെ ഞാൻ നമ്മൾ ഉപേക്ഷിച്ച് അപ്പോൾ അവിടെ 2 ആർച്ചേഴ്സിനെ ഞാൻ ഡിപ്ലോയ് ചെയ്തു. എന്നിട്ട് നമ്മുടെ ലാവലൂൺ ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 2-3 സെറ്റ് ഓഫ് ബലൂൺസ്, ഇപ്പുറത്തെ ഒരു 2-4 സെറ്റ് ഓഫ് ബലൂൺസ്, ഒരു ലാവ നമ്മുടെ ഗ്രാൻഡ് വാർഡൻ സെൻറ്ററിൽ, മിനിയൺസിനൊക്കെ ഞങ്ങളുടെ പരത്തി ക്ലീനപ്പ് ചെയ്ത് ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് ഹേസ്റ്റ് ഡിപ്ലോയ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഇനി നമ്മുടെ ഗെയിമിൽ ലാവ എല്ലാം അങ്ങോട്ട് വരുന്ന സമയത്ത് വാർഡൻ്റെ എബിലിറ്റി അടിച്ച് ഒരു ഹേസ്റ്റും കൂടി അവിടെ കൊടുത്ത് ഒരു പോയിസൺ അവിടെ കൊടുക്കുക. ലാവ ഇപ്പോൾ ചാവുന്നിരിക്കും. ഓക്കെ, കിട്ടിയിട്ടുണ്ട് ഗൈസ്, ഈ ഒരു ബേസ് കിട്ടിയിട്ടുണ്ട്. ഈ ബേസിൽ ഇനിയിപ്പോൾ അധികം ഒന്നും ബാക്കിയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ ലാവലൂൺ കളിക്കാനൊന്നും അറിയില്ല. ഓക്കെ, ഈ ഒരു ബേസ് നല്ല രീതിയിൽ QC ഒക്കെ ചെയ്ത് നല്ല വാല്യൂ കിട്ടുകൊണ്ട് നമുക്ക് ഈ ഒരു ബേസ് സിമ്പിളായിട്ട് ത്രീഷാ അടിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അവർ CC ഇലക്ട്രോ ഡ്രാഗണും അങ്ങോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ട്രൂപ്പും അങ്ങോട്ട് വരുന്നുണ്ട്. ഒരു എക്സ്പോ മാത്രം അവിടെ ബാക്കിയുണ്ട്. അത് സീനൊന്നുമില്ല, ഒറ്റ എക്സ്പോ മാത്രമല്ല, നമ്മുടെ വാഡ മാക്സാണ്, CC മാക്സ് ഇലക്ട്രോ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ സിമ്പിളായിട്ട് തന്നെ എടുത്തിരുന്നിരിക്കും. ഓക്കെ, ആ ബലൂൺസ് എല്ലാം അങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ബേസ് സിമ്പിളായിട്ട് തന്നെ ത്രീഷാ അടിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് അടിപൊളിയായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. പക്ഷേ നല്ല രീതിയിൽ കളിക്കാൻ അറിയണം. പോസിബിലിറ്റി, നല്ല പോസിബിലിറ്റി ഉണ്ട് അറ്റാക്ക് ഫെയിൽ ആവാൻ. ഓക്കെ, അപ്പം ഈ ഒരു അറ്റാക്ക് ഇവിടെ നമുക്ക് 19 ട്രോഫീസ് ആണ് നമുക്ക് ഇവിടെ ത്രിഷ അടിച്ചപ്പോൾ കിട്ടിയത്. അടുത്തത് നമ്മൾ ഹിറ്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ബേസാണ്. ഓക്കെ, ഈ ഒരു ബേസ് നോക്കുകയാണെങ്കിൽ ടൗൺ ഹാൾ ബേസിൻ്റെ കോറലാണ്. ഓക്കെ, ഈഗിളും സെൻട്രലൈസ്ഡ് ആണ്. അതുപോലെ തന്നെ ഓക്കെ, അപ്പോൾ ഈ ഒരു ബേസ് നമ്മൾ എങ്ങനെ കളിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ FF ഞാൻ ഒരു സൈഡിൽ കൊടുക്കാൻ പോകണം. എന്നിട്ട് QC വെച്ചിട്ട് നമ്മുടെ ടൗൺ ഹാൾ പ്ലസ് CC അവിടെ ഞാൻ ക്ലിയർ ചെയ്യാൻ പോകണം. അപ്പോൾ അവിടെ 2 സൈഡിലും നമുക്ക് ഫണലി സെറ്റ് ചെയ്യണം. എന്നിട്ട് ക്യൂവിൻ്റെ ഡെപ്ലോ ചെയ്യാം. നമ്മുടെ ഹീലേഴ്സ് അതുപോലെ തന്നെ ഒരു ബലൂണും കൊടുക്കുക. ഇപ്പുറത്തെ ഒരു ബേബിനെ വെച്ചിട്ട് ഫണൽ ചെയ്യുക. നമ്മുടെ ക്യൂവിൻ്റെ ഒരു ഇൻഫോണൻ്റെ അങ്ങോട്ട് കയറ്റിയിട്ട് ടൗൺ ഹാളിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് എൻ്റെ പ്ലാന്. ഓക്കെ, അപ്പോൾ അവിടെ വാൾ ബ്രേക്കർ കൊടുക്കുന്നുണ്ട്. ആ വാൾ ബ്രേക്കർ പൊട്ടുന്നിരിക്കും. ക്യൂവിനുള്ളിലോട്ട് കയറുന്നുണ്ട്. അവിടെ സിംഗിൾ ഇൻഫോണുണ്ട്. ഒരു ഫ്രീസ് അവിടെ കൊടുക്കുക. ഓക്കെ, നല്ല ഹിറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പോൾ റേഞ്ച് തൽക്കാലം കൊടുക്കുന്നില്ല. ഒരു ബലൂണിനെയും കൂടി കൊടുക്കുക. അവിടെ സ്നീക്കിനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫണൽ ചെയ്യുക. ഓക്കെ, ഒരു റേഞ്ച് ഇപ്പോൾ കൊടുക്കുക. ആ ഒരു ബലൂൺ ആ ഒരു സിംഗിൾ ഇൻഫോൺ എടുത്തുതന്നോളൂ. ഓക്കെ, ബാക്കിയുള്ള വാൾ ബ്രേക്കേഴ്സും ഞാനവിടെ കൊടുത്ത് ഒരു റേഞ്ച് ഉള്ളതുകൊണ്ട് തന്നെ വാൾ ബ്രേക്കേഴ്സ് അതൊക്കെ പൊട്ടിച്ചെന്നോളൂ. നൈസ്, ക്യൂണിലോട്ട് കയറിയാൽ മതിയായിരുന്നു അവിടെ. പിന്നെ ഇപ്പുറത്ത് ഫണൽ ചെയ്യാൻ നമ്മുടെ ഗെയിമിൽ ട്രൂപ്സ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ എൻസിന് നമ്മുടെ ഈ ഒരു ആർച്ചേഴ്സിനെ അതുപോലെ തന്നെ മിനിയൻസിനെ വെച്ചിട്ട് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓ, ക്യൂ പുറത്തേക്കാണല്ലോ പോകുന്ന കേസ്. ടൗൺ ഹാൾ കിട്ടിയില്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടൗൺ ഹാൾ വലിയ സീനാണ്. ഓക്കെ, ആ ഒരു വാർഡൻ്റെ എബിലിറ്റി എന്തായാലും ടൗൺ ഹാളിൻ്റെ ബ്ലാസ്റ്റിൽ കൊടുക്കേണ്ടി വരും. അതുമാത്രമല്ല, ടൗൺ ഹാൾ നമ്മളെ ബലൂൺസിനൊക്കെ പെട്ടെന്ന് കൊല്ലും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നല്ല ഹിറ്റ് ഇടുന്നുണ്ട് ക്യൂന്. ആ ഒരു എക്സ്പോനെ ഇതിന് ഇൻവിസിബിൾ ആക്കുക. അതാകുമ്പോൾ ക്യൂന് ഇങ്ങോട്ട് കയറുന്നിരിക്കും. ഒരു റെയ്ഡ് സ്പെൽ അവിടെ കൊടുക്കുക. ടൗൺ ഹാൾ നമ്മുടെ ക്യൂൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഫ്രീ സ്പെൽ അവിടെ കൊടുക്കുക. അത് ഞാൻ ചെറുതായിട്ട് ചെയ്തൊരു ട്രിക്കാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻവിസിബിൾ ആവുന്ന സമയത്ത് ക്യൂൺ ഇങ്ങോട്ട് കയറും. അല്ലാതെന്നുണ്ടെങ്കിൽ ക്യൂൺ പുറത്തേക്ക് പോകുന്നിരിക്കും. പിന്നെ റേഞ്ച് അവിടെ കൊടുത്ത് അതുപോലെ തന്നെ ക്യൂണിൻ്റെ എബിലിറ്റി ഒക്കെ പോയി സ്പെൽസൊക്കെ തീർന്നിട്ടുണ്ട്.
ഇനി സീനൊന്നുമില്ല, ക്യൂൻ്റെ കിട്ടേണ്ട മാക്സിമം വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം ബേസിൻ്റെ പകുതിയോളം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ബേസിൽ എന്താ ബാക്കിയുള്ളത്? അപ്പം നമുക്ക് എഫ് എഫ് ഇതുവരെ പൊട്ടിയിട്ടില്ല. അപ്പം നമുക്ക് ഇനി നമ്മുടെ ലാവലോൺ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ബലൂണ് ഞാൻ അവിടെ കൊടുത്ത്, ഒരു ബലൂണും കൂടി അവിടെ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ടെസ്റ്റിലൊന്ന് ക്ലിയർ ചെയ്യാം. അവിടെ നമ്മുടെ ഒരു ഹോഗിനെ കൂടി ഡെപ്ലോ ചെയ്യാം. സി സി ഇത്തെ ഇലക്ട്രോ കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലാവലോൺ സ്റ്റാർട്ട് ചെയ്യാം. ഒരു മൂന്നാല് സെറ്റ് ബലൂണ്, ഗ്രാൻഡ് വാർഡിന് ഒരു ലാവ, അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ബലൂൺസ് ഞാൻ ഡെപ്ലോ ചെയ്യുന്നുണ്ട്. ഒരു ഹേസ്റ്റ് അവിടെ കൊടുക്കാം. ഓക്കെ, ഒരു ഹേസ്റ്റ് സ്പെല്ല് നമുക്ക് അവിടെ കൊടുക്കാം. വാർഡിൻ്റെ എബിലിറ്റി അടിക്കാം. ഓക്കെ, വാർഡിൻ്റെ എബിലിറ്റി ഇപ്പോൾ അടിക്കണ്ട, എല്ലാ ട്രൂപ്പും അങ്ങോട്ട് വരുമ്പോൾ അടിക്കാം. ഓക്കെ, അപ്പോൾ വാർഡിൻ്റെ എബിലിറ്റി ഞാൻ അടിച്ചെടുത്തു. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ബേസിലിനി ഒന്നും ബാക്കിയില്ല. എല്ലാ ബലൂൺസും എല്ലാമാണ്, സി സി തലപ്രൊഡാഗൺസ് എല്ലാമാണ്. അത്രക്കും ഒപ്പി ആയിട്ടുള്ള സ്ട്രാറ്റജി നമ്മുടെ ലാവലൂൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ലാവലൂൺ പണ്ടേ ഒപ്പിയാണ്, ഞാനിപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ലാവലൂൺ അത്ര ഒപ്പിയാണ്, നമ്മളധികം യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്, യൂസ് ചെയ്യുന്നില്ല എന്ന് മാത്രമാണ്. ഈ സ്പോർട്സ് ലെവലിൽ കളിക്കുന്ന ടോപ്പ് പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ചാമ്പ്യൻഷിപ്പിലൊക്കെ കളിക്കുന്ന ആളുകൾ അധികം യൂസ് ചെയ്യുന്ന ലാവലൂണാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ലാവലൂൺ അത്ര അടിപൊളിയാണ്, നല്ല രീതിയിൽ കളിക്കാൻ പറ്റിയ സ്ട്രാറ്റജിയാണ്. ഈ ഒരു അറ്റാക്ക് നമുക്ക് 28 ട്രോഫീസാണ് നമുക്ക് കിട്ടുന്നത്. അടുത്ത നമ്മൾ ഹിറ്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരു TH13 ബേസാണ്. രണ്ട് സ്കാറ്റർ ഷോട്ട് ഉണ്ട്, ഈഗിൾ മാക്സ് ആണ്, അതുപോലെ തന്നെ മേജർ ഡിഫൻസൊക്കെ മാക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു FFനെ കൊടുക്കാൻ പോവാണ്. ഓക്കെ, അതുപോലെ തന്നെ QC നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ക്യൂന് ഡെപ്ലോ ചെയ്യൊരു ബേബിനെ കൊടുക്കാം, ആ ഒപ്പോണൻ്റെ RCനെ പെട്ടെന്ന് കില് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മുടെ ക്യൂന് മാക്സ് ആയതുകൊണ്ട് തന്നെ ഒരു ബേബിനെയും കൂടി കൊടുത്തുകൊണ്ട് അവർ RCനെ സിമ്പിളായിട്ട് ഡൗൺ ആക്കാൻ പറ്റി. ഓക്കെ, ഹെഡ് ഹണ്ടറും വേറൊന്നും നമ്മുടെ കെമിലില്ല, അതുകൊണ്ട് തന്നെ സ്പെൽസും യൂസ് ചെയ്യാതെ നമുക്ക് സിമ്പിളായിട്ട് കില് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, രണ്ട് ബലൂണിനെ കൊടുത്ത്, അതുപോലെ തന്നെ അവർ ബേബിക്ക് അവിടെയുള്ളതൊക്കെ എടുത്ത് തരാനും പറ്റുന്നുണ്ട്. ഒരു ചെറിയ ഫണൽ ഇവിടെ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ക്യൂണിനുള്ളിലോട്ട് പുഷ് ചെയ്ത് ടൗൺ ഹാൾ എടുക്കാനാണ് എൻ്റെ പ്ലാന്. ഓക്കെ, അപ്പോൾ അവിടെ ഫണൽ പക്കാണ്, അതുപോലെ തന്നെ വാൾപേപ്പർ പൊട്ടിയാൽ മതിയായിരുന്നു, പക്ഷേ പൊട്ടിയില്ല. നമുക്ക് ബാക്കിയുള്ള വാൾപേപ്പറും കൂടി കൊടുക്കാം. ഓക്കെ, അവിടെ സ്കെല്ലീസും വരുന്നുണ്ട്, ഒരു ഫ്രീസും അവിടെ കൊടുക്കാം. അവിടെ സിംഗിൾ ഇൻഫോണും ഉണ്ട്. കഴിഞ്ഞ നമുക്കൊരു റൈറ്റ് സ്പെൽ അവിടെ കൊടുക്കാം. സ്കാറ്ററിൻ്റെ ഹിറ്റും കിട്ടുന്നുണ്ട്. ഓ, സീനാണ്, ക്യൂണിലോട്ട് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ ഒപ്പോണൻ്റ് ക്യൂനുണ്ട്, ടൗൺ ഹാളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എയർ സ്വീപ്പറും നമുക്ക് അവിടുന്ന് QC ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ FF ഉള്ളതൊക്കെ എടുത്തരുന്നുണ്ട്, അടിപൊളി. ഓക്കെ, അപ്പോൾ അവിടെ നമ്മുടെ ഈ ഒരു എൻസിന് ഞാൻ RCS കൊടുക്കുന്നുണ്ട്. അവിടെ ഒപ്പോണൻ്റ് ക്യൂനുണ്ട്, ക്യൂണിൻ്റെ എബിലിറ്റി അടിച്ചെടുക്കുക. ഒപ്പോണൻ്റ് ക്യൂന് മാക്സ് ആണ്, സ്വീപ്പറിൻ്റെ പുഷ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ സ്കാറ്ററും പിടിക്കുന്നുണ്ട്. ഞാൻ അവിടെ റേജ് കൊടുത്താലും നമ്മുടെ ക്യൂന് എബിലിറ്റി വരാതെ ചാവുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. എനിക്ക് ഒരുപാട് തവണ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ആ സ്വീപ്പറിൻ്റെ പുഷ് കാരണമാണ് എല്ലാ അറ്റാക്കും ഇങ്ങനെ ആവുന്നത്. അപ്പോൾ സ്വീപ്പറിൻ്റെ പുഷ് വരാണ്ട് നല്ല ഹിറ്റ് ക്യൂന് കിട്ടുകയാണെങ്കിൽ ഇൻവിസിബിലിറ്റി സ്പെല്ല് യൂസ് ചെയ്യുക. ഫ്രീസ് യൂസ് ചെയ്തിട്ട് റേജ് യൂസ് ചെയ്തിട്ട് ഒന്നും കാര്യം ഉണ്ടാവില്ല. റേജ് കൊടുത്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ക്യൂനിന് ആ ഒരു ഹീലർ ബാക്കോട്ട് പോകുന്ന സമയത്ത് റേജ് കൊടുത്താലും നമ്മുടെ ഒരു ഹീലേഴ്സിന് ഹീൽ ചെയ്യാൻ പറ്റില്ല. അവർ വല്ലാത്തൊരു അവസ്ഥയായിരിക്കും അന്നേരം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവിസിബിലിറ്റി സ്പെല്ല് അന്നേരം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലാണ്ട് നമ്മുടെ ക്യൂന് അപ്പം തന്നെ ചാവുന്നിരിക്കും. ഓപ്പണൻ്റ് ഹീറോസ് ഉണ്ടെങ്കിൽ എന്തായാലും ചാവുന്നിരിക്കും. അപ്പോൾ അവിടെ ക്യൂന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു എക്സ്മോണ് ജസ്റ്റ് ഒന്ന് ഫ്രീസ് ചെയ്യാം. നമുക്ക് നമ്മുടെ ലാവലൂൺ സ്റ്റാർട്ട് ചെയ്യാം. രണ്ട് മൂന്നാല് സെറ്റൊന്നുമില്ല, ഞാനങ്ങോട്ട് പരത്തി അങ്ങോട്ട് ബലൂൺ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ക്ലീൻ അപ്പ് ട്രൂപ്സും നമ്മുടെ ലാവനെയും ഡെപ്ലോ ചെയ്യുന്നുണ്ട്. ഒരു ഹേസ്റ്റ് സ്പെൽ അവിടെ കൊടുക്കുക. ഓക്കെ, ഓൾമോസ്റ്റ് ഇനിയിപ്പോൾ അവിടെ ഒരു സ്കാറ്ററുണ്ട്, അതുപോലെ തന്നെ സി സിത്തെ ഡ്രാഗൺ റൈഡറും നമ്മുടെ ബലൂൺ അങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ ഇലക്ട്രോണിക് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ബലൂൺസ് എല്ലാം അങ്ങോട്ട് വരുന്നുണ്ട്. വാർഡിൻ്റെ എബിലിറ്റി ഞാൻ അങ്ങോട്ട് അടിച്ചെടുത്ത്, എല്ലാ ബലൂൺസ് ഇലയുമാണ്. ഒരു ഹേസ്റ്റും കൂടി നമുക്ക് അവിടെ കൊടുക്കാം. ഓക്കെ, അവിടെ നല്ല ഹിറ്റിടുന്ന രീതിയാണ്, ഈഗിളുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരു റേഞ്ചും കൂടി നമുക്ക് അവിടെ കൊടുക്കാം. ഓ, സ്വീപ്പർ ഭയങ്കര എടുങ്ങാറാണ് സാധനത്തിനെ കൊണ്ട്. ഓക്കെ, ബലൂൺസ് എല്ലാം അങ്ങോട്ട് കയറുന്നുണ്ട്. എൻ്റെ മോനെ, ആ ബലൂൺസ് എന്താ സാധനം മോനെ, റേഞ്ച് കൊടുത്തു കഴിഞ്ഞിട്ട് പിടിച്ചാൽ കിട്ടില്ല. അമ്മാതിരി സാധനം എക്സ്ബോ ഒക്കെ അത് എടുത്ത് നിൽക്കണം, മാക്സ് എക്സ്ബോ ആണ്, അതുവരെ എടുത്ത് നിന്നിട്ടുണ്ട്. അടിപൊളി മോനെ, ഒരുപാട് ഇത്ര കോപ്പി ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് നമ്മുടെ ഈ ലാവലൂണ്. ഇവിടെ ടൗൺ ഹാൾ 13 ബേസിൽ നമ്മൾ സിമ്പിളായിട്ട് തന്നെ ഇവിടെ കിങ്ങിനെ യൂസ് ചെയ്യാതെ തന്നെ നമ്മൾ റിഷ അടിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു ബേസിൽ 31 ട്രോഫീസാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ 31 ട്രോഫീസും കൂടി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതോടെ നോക്കാണ്ട് നമ്മൾ ടൈറ്റൻ ലീഗ് 2 നമ്മൾ പ്രൊമോട്ട് ആയിട്ടുണ്ട്. 4404 ട്രോഫീസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയേ ഉള്ളൂ നോക്കുന്നത്. അപ്പം നമുക്ക് ട്രോഫി ഫിഷിങ്ങിൻ്റെ കൂടുതൽ കണ്ടൻസ് ആയിട്ട് പിന്നീട് ദിവസം കൊണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.